മെല്ലെന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇതെന്നാലും എന്റെ ഫ്രണ്ട്സ് കാണുമ്പോ ആ മരുഭൂമിയിൽ ആ ഭരണം കുത്തേറ്റ് ബോധം കെട്ട് വീഴുന്നിടത്ത് എല്ലാം പരിസമാപ്തമാകുന്നു. അതാണ് ഇവിടുത്തെ കഥ. ഇതിന്റെ അഭിപ്രായം ലാസ്റ്റ് ഘട്ടത്തിൽ പറയുന്നതായിരിക്കും. സംഭവം കാഴ്ചയിൽ ഗംഭീരമാണ്, അത് പറയേണ്ട കാര്യമില്ല, കാരണം പ്രേക്ഷകർ കാണുന്നുണ്ട്. കാഴ്ചയിൽ ഗംഭീരമാണ്. നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പർ പവേർഡ് ബൈ ഹരിതം ഫുഡ്സിന്റെ പുതുപുതിയ എപ്പിസോഡിലേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നു. ഏകദേശം എനിക്ക് ആ ഡിഷ് എന്താണെന്നുള്ളത് എനിക്ക് പിടികിട്ടി. അപ്പോൾ തൽക്കാലം ഞാനത് പറയുന്നില്ല. പക്ഷേ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അതിഥിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക എന്താണ് ഡിഷ് എന്നുള്ളത്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട താരം സുമി. വയോ വിളിച്ചിരിക്കുകയായിരുന്നു അല്ലേ? നമസ്കാരം. 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 സുമി റാഷിക് എന്നുണ്ട് കേട്ടോ ഫുൾ നെയിം. അങ്ങനെ പറയണം അല്ലേ? ഇതിപ്പോ സ്കൂളില് മറ്റേ നമ്മുടെ ദീപു എന്നൊക്കെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദീപു എന്ന് പറഞ്ഞിട്ട്. സുമി റാഷിക് എന്ന് ഞാൻ ഇട്ട പേര്. ദീപു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ദീപു സിപി എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. ഏതാ നമ്മുടെ ദീപു സിപിയോ ഉപയോഗിക്കുന്നത്? സുമി റാഷിക്. റാഷിക് അല്ലേ? ഓക്കെ. ഹസ്ബൻഡിന്റെ പേര്? ഹസ്ബൻഡിന്റെ പേര് റാഷിക്. അപ്പോൾ എന്തായാലും നമുക്ക് ഹസ്ബൻഡ് നെയിം അതേ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതേ ഇതിനെയും കൂടെ ചേർത്ത് പേര് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, നമുക്ക് അങ്ങനെ തന്നെ പറയാം. സുമി റാഷിക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓ, എന്റെ നാക്കങ്ങാനും ഒളികി പോയ ഞാൻ കേട്ടു. എളുപ്പമാണ്, കുഴപ്പമില്ല, നല്ല പ്രശ്നമൊന്നുമില്ല. ചുമ്മാ നമാശയ്ക്ക് പറഞ്ഞു. ഓക്കെ, എന്തായാലും സോട്ട പേപ്പറിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു. എങ്ങനെ പോകുന്നു ജീവിതം? ജീവിതം അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പോ മീനാക്ഷി കല്യാണം ചെയ്യുന്നു, ചെമ്പരത്തി സീരിയൽ തീർന്നു, 4 വർഷത്തോളം മുന്നോട്ട് പോയി. ഒരു മാസമായി ഭക്ഷണ പ്രിയായിട്ടുള്ള കഥാപാത്രം, ഒരു ഫുഡി ക്യാരക്ടറാണ്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് അതൊക്കെ ഓർമ്മ വരണു. ശരി, ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്? അല്ല, എല്ലാം നിരത്തി വെക്കുമ്പോഴേ. എങ്ങനെയാണ് ഈ കുക്കിയാൻ ഇഷ്ടമുള്ള ആളാണ്? കുക്കിംഗ് എനിക്ക് അത്ര താല്പര്യമില്ല, കഴിക്കും. ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യും, പിന്നെ ഗ്രാൻഡ് മേണ എല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് കുക്കിങ്ങിലോട്ട് ഞാൻ അധികം പോയിട്ടില്ല. ട്രൈ നോക്കിയിട്ടുണ്ട് എന്നാലും പക്ഷേ വലിയ താല്പര്യം ഇല്ലാത്തൊരു മേഖല. അത്രേ ഉള്ളൂ. ഇടയ്ക്ക് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോ അത്തരത്തിലൊരു പരീക്ഷണമാവോ ഇത് അല്ലേ? തന്നെ തന്നെ ഞാൻ കഴിപ്പിക്കാം. ശരി, തന്നെ താനെ കഴിച്ചാ മതി. അതായത് ഒറ്റ കാര്യമുള്ളൂ, അതായത് കുക്ക് ചെയ്ത് പരീക്ഷിക്കുന്ന ആളാണ്. ഇപ്പൊ ഇതെങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു യാതൊരു ധാരണയില്ല. ഇത് ഞാൻ കുറെ പഠിച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. ഈശ്വരോ ഉച്ചിക്കണേ, ഇത് ഈ ആഴ്ച മറ്റേ മൊത്തത്തിൽ എന്റെ നാള് പ്രകാരം നല്ലതാണ്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നാടൻ ബീഫ് കറി. നാടൻ ബീഫ് കറി, നാടൻ പോലെ ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഊഹിച്ചത് തെറ്റിയില്ല, നാടൻ ബീഫ് കറിയാണ് നമുക്ക് വേണ്ടി ഇന്ന് സുമി റാഷിക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പരിപാടിയിലേക്ക് തുടങ്ങിയാലോ. നമുക്ക് തുടങ്ങാം. അപ്പൊ എന്തൊക്കെയാണ് ഇതിന് മൊത്തം വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, മല്ലി, മല്ലി മുഴുവൻ മല്ലിയും വേണം. ഓക്കെ, മഞ്ഞപ്പൊടി, മുളകുപൊടി, സവോള കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ തേങ്ങ വേണം, ഉണക്കമുളക്, കാന്താരി, പച്ചമുളകും വേണം. എല്ലാം കൂടെ ഏരി കൂടി അങ്ങനെ. പിന്നെ ഉപ്പ്, ഉപ്പ്, കടുക്, പിന്നെ ഇതറിയാലോ, കറിവേപ്പില, മല്ലിയില, പിന്നെ വെളിച്ചെണ്ണയും. ബീഫ് 1 കിലോയും. ബീഫ് 1 കിലോ അല്ലേ? ആ, ബീഫ് 1 കിലോ. ടൊമാറ്റോ ചെറിയ. ഓക്കെ, ഇത് എരിവ് നന്നായി കഴിക്കുന്ന ആളാണോ? അത്യാവശ്യം എരിവ് അത്യാവശ്യം കഴിക്കുള്ളൂ പറയുകയും ചെയ്യുന്നു. പരീക്ഷണമാണ്, കുറെ എരിവിന്റെ കുറെ സംഭവങ്ങൾ കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട്. തമ്പുരാൻ അറിയാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു. എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ നമുക്കിത് ബീഫിനെ ഇതിലേക്ക് ഇടാം. കുക്കറിലിട്ടിട്ട് വേവിക്കണമല്ലോ. അച്ഛൻ കഴിക്കാൻ പറ്റില്ലല്ലോ. ബീഫ്, മുളകുപൊടി 2.5 സ്പൂൺ മുളകുപൊടി ഇടണം. ഓക്കെ, എന്തായാലും ഇത് ഫ്ലോപ്പ് ആവാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർത്ത് അത് വേണ്ട. ഞാൻ ഇട്ടിനി അത് കൂടി എന്ന് പറയണ്ടല്ലോ. കൈസഹായത്തിന് മാത്രം വന്നിരിക്കുന്ന ഒരു സൂഷെഫ് മാത്രം. എന്നാലും കൈപ്പുണ്യം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. മതി, 2.5 സ്പൂൺ. ഇനി എടുത്ത മഞ്ഞപ്പൊടി. ഓക്കെ, ഇത്രയും മതിയാവുമായിരിക്കും. അപ്പൊ ആവശ്യത്തിന് മഞ്ഞപ്പൊടി, അത് ഓരോരുത്തരും ഇതനുസരിച്ച് ഇടാം. മഞ്ഞപ്പൊടി, പിന്നെ ചെറിയ ഉള്ളി ഇടണ്ടേ? ഒരാൾക്ക് ഒരു കവർ മഞ്ഞപ്പൊടി ഇടണമെന്ന് തോന്നിയോ? ചെറിയ ഉള്ളി ഒരു മുഴുവൻ, നമ്മുടെ മുഴുവൻ വേണ്ട, നമുക്കൊരു കൈക്കുമ്പിൾ എനിക്കുന്ന രീതിയിൽ
ടേസ്റ്റ് കൂടും ചെറിയുള്ളി ഇടുന്തോറും. അതെ, ചെറിയുള്ളിയാണ് കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, മതി, അത്ര മതിയോ? ഓക്കെ, ശരി. ഓക്കെ, ഞാൻ എന്ത് പറയുന്നു അതിന്റെ അകത്ത് നിന്ന് ഞാൻ ഒരെണ്ണം കൂടുതലിടും, ചിലത് ഞാൻ കുറച്ചിടും, അത് കാണിക്കുകയില്ല. ഓക്കെ ഓക്കെ, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഓക്കെ, എത്ര? ഒരു രണ്ട് സ്പൂൺ അല്ലേ? രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ഇനി വേണ്ടത് പച്ചമുളക്. പച്ചമുളക്, ഓക്കെ, പച്ചമുളക് ഏരി നോക്കി ഇടണം. ഓക്കെ, മതിയായിരിക്കും, മതിയാവും, മുളക് പൊടിയൊക്കെ ഇടുകയല്ലേ. എന്റെ പക്ക അത് കിടക്കും. ഇനി വേണ്ടത് കുറച്ച് സവാള വേണം. കുറച്ച് സവാള, ഓക്കേ, അത് കഴിയണ്ട എടുത്തേ. കഴിയല്ലേ കൈ, പിന്നെ ഇത്രയും നേരം ഇട്ടപ്പെടുന്നില്ല, ഇപ്പോഴാണ് അതിനെ കുറിച്ച് ബോധോദയം ഉണ്ടായത്. മതിയോ? മതി മതി മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടണം, വെളിച്ചെണ്ണയും വേണം. ഓക്കേ, ഉപ്പിട്ടോളൂപ്പിന്റെ ഭാഗം. അത്തരം അത്തരം റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറേ അല്ല. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇടാം. ഇപ്പൊ നമുക്ക് ഒരു ആവശ്യത്തിന് ഒരു വളരെ നല്ല ഉദ്ദേശം ഇട്ടിട്ട് എങ്ങാനും ഇതൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് വെളിച്ചെണ്ണ. കുറച്ച് വെളിച്ചെണ്ണ അല്ലേ? വെളിച്ചെണ്ണ നല്ലതാണ്, ഏറ്റവും ടേസ്റ്റ് കൂടും. മതി. ഓക്കെ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വേറെ എന്തെങ്കിലും? കറിവേപ്പില. ഓക്കെ, അപ്പൊ കറിവേപ്പില എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് എടുത്തിട്ട് കറിവേപ്പില കയ്യിൽ തരാൻ പാടില്ല, അതാണ്. തന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയുണ്ടാവും. അതെ, ഒന്നാതിപ്പോ കണ്ടതേ. അതിപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. മിക്കവാറും അധികം തോന്നണം. മതി, നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ശരി. മിക്സ് ചെയ്യുന്ന എങ്ങനെയാന്ന് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു. മിക്സ് ചെയ്താലേ ആ മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മുളക് പൊടിയൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടി. നന്നായിട്ട് അങ്ങ് ടേസ്റ്റ് എന്തെങ്കിലും സ്മെൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇതെന്തായാലും കുത്തേറ്റ് ബോധം കെട്ട് വീഴുന്നെടുത്ത് എല്ലാം പരിസമാപ്തമാവുന്നു. അതാണ് ഇവിടുത്തെ കഥ. എന്റെ ഫ്രണ്ട്സ് മറ്റേ മസാല ഇട്ട് മതി. എന്റെ ഫ്രണ്ട്സ് കാണുമ്പോ എന്തായാലും അവർക്ക് അറിയാം. സൂമി ഇത് മിക്കവാറും ഇത് ട്യൂഷന് പോയാണ് പഠിച്ചത്. ഞാൻ ആദ്യമായിട്ടോ ഇത് ഷോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്നില്ല സെർച്ച് ചെയ്ത്, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്. ഇത് ഈ കളി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഇതല്ല, മുളക് പൊടിയുടെ ഒക്കെ ടേസ്റ്റ് സ്മെല്ല് വരുന്നുണ്ട്. ആണല്ലേ? അപ്പൊ അടച്ചിട്ട് നമ്മള് എത്ര വിസിൽ കേൾക്കാം? അത് ഞാൻ അടച്ചേരാ കുക്കറിനെ. ഇങ്ങനെ അടയ്ക്കാം, ഇങ്ങനെയാണ് ശരിക്കും അടയ്ക്കുന്നത്. കത്തിക്കട്ടെ? രക്ഷിക്കണേ. ഇനിയൊരു ആറ് വിസിൽ കേൾക്കണം. ഓ, കണക്ക്, ആ കണക്കിലാണ് തെറ്റിപ്പോകാത്തത് കേട്ടോ. ആറ് രണ്ടര ഈ സാധനത്തിനകത്ത് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ചാർപ്പാണ്. ആറ് വിസിൽ എങ്ങാനും ഒരു ഏഴ് വിസിൽ കേട്ട് പോയാൽ എന്ത് ചെയ്യും? അപ്പൊ സംഭവം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് മാത്രമേ ഈ മണത്തിന്റെ കാര്യത്തിലൊക്കെയുള്ള. അപ്പൊ ഏകദേശം കുറച്ച് സമയം എടുക്കും നമുക്കൊരു, അല്ലേ, ഒരു അരമണിക്കൂറോളം സമയം എടുക്കും. അപ്പോ നമുക്കൊരു ഇടവേളെടുത്തിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇത് വെന്ത് റെഡിയായി കുട്ടപ്പനായി ഇവിടെ ഇരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടി. അപ്പോ ഇന്നത്തെ കളി കൊള്ളാം, ഭയങ്കര രസകരമായി ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ സുമിയോടൊപ്പം ഉള്ള, സുമി റാഷിക്കിനോടൊപ്പം ഉള്ള സോൾട്ട് പേപ്പർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് അല്ലേ? വെന്ത് റെഡി ആയിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ തുടങ്ങി വരാന്ന് പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പൊങ്ങി കേട്ടോ. ആണല്ലേ? ഒരു സൗണ്ട് വേണ്ട. അത്രയും വേണ്ട, അത് ഞാൻ കേട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ മാറ്റി വെക്കട്ടെ. മാറ്റാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ അങ്ങോട്ട് ഞങ്ങൾ മാറ്റി വെച്ച് ചട്ടിയൊക്കെ റെഡിയാക്കി ദേ വരാം. ഒരു മിനിറ്റ് സമയം. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, തീ കത്തിച്ചു, ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? ചട്ടി ചൂടായിരിക്കുകയാണ്. ഏകദേശം ചൂടായിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കണം അല്ലേ? ആ, എണ്ണ ഒഴിക്കണം. ഒഴിക്കട്ടെ. ആ, മതിയോ? മതി മതി. ഓക്കെ ഓക്കെ. ഇനി കടുക്. കടുക് അപ്പൊ എന്തായാലും നമ്മുടെ കടുകൊന്ന് പൊട്ടിയൊക്കെ വരട്ടെ അല്ലേ? കടുകൊന്ന് പൊട്ടും. പൊട്ടു പൊട്ടു, ബോംബിട്ട് കൊടുത്തിരിക്കുന്ന മാതിരി പൊട്ടു. കടുക് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഉണക്കമുളക്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6-7 മുളക് ഇട്ടിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മല്ലി ഇടണം. മല്ലി ഇടണം. മല്ലി മുഴുവൻ മല്ലിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കണേ. ഓക്കെ, നമ്മുടെ വലിയ രസകരമായ മല്ലി. സാധാരണ മല്ലിപ്പൊടിയാണ് എല്ലാവരും ഇടാറ്. മല്ലി ഇട്ടോ മതി. മതി. ഓക്കെ, അപ്പം ആവശ്യത്തിന് മല്ലി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടു. ഒരു ഒരു ബ്രൗൺ ഷെയ്ഡ് വരണം അതിന്. പക്ഷേ മുളക് ഇതായിപ്പോയി അല്ലേ? ഏതായിപ്പോയി? കുറച്ച് കറുത്ത് പോയോ എന്നൊരു ഡൗട്ട്. ഏയ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ആ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പരിധി വരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, ഒരു പരിധിക്ക് മേളിലേക്ക്. ഇന്ന് ഞാൻ എന്റെ ബീഫ് കറി കഴിച്ച്. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ചരിത്രത്തിൽ ആദ്യമായി, അതായത് ഇത്രയും രസകരമായി ഞാൻ കുക്ക് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റേ ഉണ്ടായിരുന്നില്ല. ഇനി എന്റെ പേര് കേൾക്കുമ്പോഴേക്കും അയ്യോ സൂമിയോ ഞാൻ ഇല്ലാന്ന് പറയും. അല്ല, ഞാൻ ഉണ്ടെന്ന് പറയും. കാരണം എന്തറിയോ, ഇത് കൊള്ളാം. ഇത് രസം ഞാൻ ആദ്യം പറഞ്ഞതാണ്, രസമുണ്ട് സംഭവം. ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പണിയാവും. എന്താണ് നമ്മൾ ഇനി അടുത്ത? ഇനി ഇതിനെ നമ്മള് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഓ, അത് വേറെ ടെക്നിക്കാണ്. ഓക്കെ, അപ്പൊ ഓഫ് ചെയ്തേക്കണം. ഓഫ് ചെയ്ത്. ശരി, അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ ഇത് എടുത്ത് വഴറ്റിയെടുത്തതിനെ നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ അടിച്ചൊരു പേസ്റ്റ് ആക്കി എടുക്കാൻ പോവാണ്. അങ്ങനെ പേസ്റ്റ് ആക്കി ഞങ്ങൾ ദേ എത്തി ഒരു 2 മിനിറ്റ് സമയം. അപ്പോൾ ദാ ഇതിനെ നമ്മൾ പേസ്റ്റ് ആക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ആ, അത് പേസ്റ്റ് ആക്കാൻ സുമി തന്നെ പോയി അല്ലേ മിക്സിയിൽ അടിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതപ്പോൾ അതവിടെ ഇരിക്കട്ടെ. സവോള ഇടാം നമുക്ക്, എണ്ണ ചൂടായിട്ടുണ്ട്. ശരി, ഓക്കെ, സവോള ഇടാം. അപ്പോൾ കണക്കൊന്ന് നോക്കണേ. മതിയോ? അപ്പൊ ആവശ്യത്തിന് നമ്മൾ സവാള ഇട്ടു. ഏകദേശം 2-3 സവാള എടുത്തിട്ടുണ്ടാവും അല്ലേ? 3 സവാള ഉണ്ട്. സവാള കൂടുതൽ ഇടുന്നവരുണ്ട്. ഓക്കേ, നമുക്ക് ഇത്രയും മതി. ശരി, ചെറിയുള്ളി ഇടുന്നുണ്ടല്ലോ. ആ, ചെറിയുള്ളിയാണ് ഇതിന്റെ ടേസ്റ്റ്. ശരി, അതെ, ടേസ്റ്റ് കൂടുതലാ ചെറിയുള്ളി. ഇതിപ്പം ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഓക്കേ, അപ്പൊ ഇനി നമുക്ക് ഇനി ചെറിയുള്ളി. ചെറിയുള്ളി. ഓക്കേ, മുഴുവൻ ഇനിയിപ്പോ മുഴുവൻ ഇടാം. ഓക്കേ, ചെറിയ ഉള്ളി നല്ലൊരു ഇതൊരു ചെറുതായിട്ടൊന്നും നല്ല ഉപ്പിടാം അല്ലേ? മറ്റേതിൽ ഉപ്പിട്ടിട്ടുണ്ടേ, അത് ഞാൻ കണ്ടായിരുന്നു. ഓക്കേ, കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് ഒന്ന് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. സവാള പെട്ടെന്ന് ഇതായി. ഇനി നമുക്ക് തേങ്ങാക്കൂത്തിടാം. ഓക്കേ, അപ്പോൾ തേങ്ങാക്കൂത്താണ് ശരിക്കും ബീഫിൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ? നമുക്ക് എപ്പോഴും അത് ഭയങ്കരമായിട്ട് നമുക്ക് ടേസ്റ്റ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ തേങ്ങാക്കൂത്ത് നമുക്ക് ഇട്ടേക്കാം അല്ലേ? എത്രത്തോളം തേങ്ങാക്കൂത്തുണ്ടോ അത്രത്തോളം നല്ലത്. അപ്പോൾ മുഴുവൻ തേങ്ങാക്കൂത്ത്, ടേസ്റ്റ് കൂടും, ദോഷമൊന്നുമില്ല. ഏകദേശം എത്ര തേങ്ങ? ഒരു അരമുറി എടുത്ത്, അരമുറി എടുത്ത് അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത്, നീളത്തിൽ കട്ട് ചെയ്ത്. അതെ, അപ്പോൾ തേങ്ങാക്കൂത്ത് നമ്മൾ ഇട്ട് ഇട്ട് കഴിഞ്ഞു. ഓക്കേ, എല്ലാവരും ബ്രൗൺ. ഇപ്പോൾ തേങ്ങ കുറച്ചൊന്ന് ബ്രൗൺ ആയാലും ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പച്ചമുളകും കാന്താരി ഇടാം. ശരി, ആ ഞാൻ എരിവിൻ്റെ കാര്യം നേരത്തെ ചോദിച്ചോളൂ. എരിവ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇട്ടോളാ. കൊള്ളാം. ഇതൊരു പ്രത്യേക തരം രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, കാന്താരി മതി. ആ, ഓക്കെ, അതനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുഴുവൻ വേണോ? മുഴുവൻ വേണ്ടി വരില്ല. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 2.5 സ്പൂണോളം നമ്മള് മിക്സിയിലടിച്ച് വെച്ചില്ലേ ഒരു പേസ്റ്റ്? ഓക്കെ, നമ്മുടെ നമ്മുടെ വറ്റൽ മുളകും, അതെ വറ്റൽ മുളക്, എന്തായിരുന്നു മല്ലി, മുഴുവൻ മല്ലി, മുഴുവൻ മല്ലി എല്ലാം കൂടെ ഇട്ടിട്ടുള്ള, അത് മുഴുവൻ ഇടട്ടെ? ആ, മുഴുവൻ ഇട്ടോളൂ. അതാണ് എനിക്ക് എരിവ് കുറച്ച് മുന്തി നിക്കണല്ലോ. അതെ, എനിക്കൊന്ന് ടേസ്റ്റിന്റെ ഒരു 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 കേന്ദ്രവും ഇത് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, അതെ. പരിപൂർണമായ നാടൻ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ
ഒരു കല്ലടുപ്പിൽ വറകടുപ്പിൽ ഉണ്ടാക്കി അല്ലേ. ഇതൊക്കെ നമ്മൾ അമ്മിയിലൊക്കെ അതാണ് ടേസ്റ്റ്. അതെ, ഇപ്പൊ നല്ലൊരു മണം വരുന്നുണ്ട്. ഓവറാക്കി ചെലവാക്കാൻ ഇപ്പൊ ഏകദേശം ഇത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇടാം. ശരി, അത് കുറെ സമയം കൊണ്ട് നോക്കി ജീവിക്കുക. തക്കാളി അത്രയും വേണ്ട, കുറച്ച് കൂടുതലായി. തക്കാളി എടുത്ത് കുറച്ച് കൂടുതലായി. രണ്ടോ മൂന്നോ തക്കാളിയുടെ കണക്കിന് മാത്രമേ മതിയാവുള്ളൂ. ഇതൊന്ന് സെറ്റ് ആവാം നല്ലപോലെ. ശരി, എനിക്കൊന്ന് അതായി വരാൻ കുറച്ച് ടൈം ഉണ്ടോ? ടൈം എടുക്കും, ടൈം എടുക്കും. ഒരുപാട് ടൈം വേണ്ട, കുറച്ച്. അപ്പൊ എനിക്കൊരു അഞ്ചു മിനിറ്റ് സമയം അത് സെറ്റ് ആയി വരാൻ അല്ലേ. അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് സമയം. ഓക്കെ, ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഗരം മസാല ഇടാം. ശരി, നോക്കണേ. അപ്പൊ ആവശ്യത്തിന് നമ്മൾ ഗരം മസാലയും കൂടെ നമ്മൾ അതിൻ്റെ അത് ആഡ് ചെയ്തു. ചെറുതായിട്ട് അതിൻ്റെ ഒരു സ്മെല്ല് പോകുന്നവര് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മെയിൻ ആളെ വിളിക്കാം. ബീഫ്, ബീഫിനെ നമുക്ക് ഇടാൻ ഏകദേശം സമയമായിരിക്കുകയാണ്. ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? വർക്കൗട്ടൊക്കെ? ആ, വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇനി ബീഫ് ഇട്ടാലോ? ശരി, നമുക്ക് ബീഫ് ഇടാം. യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബീഫ് ഇടാനുള്ള സമയമായി. നമ്മൾ ഓൾറെഡി ഇതിനെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇടട്ടെ ഇത് മുഴുവനായിട്ട്. ഇതിന്റെ ചാറും എല്ലാം സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇതിന്റെ അഭിപ്രായം ലാസ്റ്റ് ഘട്ടത്തിൽ പറയുന്നതായിരിക്കും. സംഭവം കാഴ്ചയിൽ ഗംഭീരമാണ്, അത് പറയേണ്ട കാര്യമില്ല. കാരണം പ്രേക്ഷകർ കാണുന്നുണ്ട്, കാഴ്ചയിൽ ഗംഭീരമാണ്. അവസാനത്തെ രുചിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അതിഗംഭീരം ആണല്ലേ. ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ എവിടെയൊക്കെയോ. കൊള്ളാം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന് കുറച്ച് സമയം അടച്ചു വെക്കാം. ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ആവും. ശരി, അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് സമയം ഇത് നമ്മൾ അടച്ചു വെക്കാൻ പോകുന്നു. ഫുൾ മസാല അങ്ങോട്ട് പിടിക്കട്ടെ. അപ്പോ സംഭവം ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. കാഴ്ചയിൽ അടിപൊളിയാണ്, നല്ല സെറ്റ് ആയി. വീണ്ടും വീണ്ടും പറയുന്നതാണ് കാഴ്ചയിൽ അടിപൊളിയാണ്. രുചിയിലും അടിപൊളിയായിരിക്കും. രുചിയും അടിപൊളി തന്നെയാണ്. അതെ, ഞാൻ കാണുമ്പോൾ അറിയാം രുചിയിൽ അടിപൊളിയാണെന്നുള്ളത്. ഇനി നമുക്ക് കറിവേപ്പിലയും മല്ലിയില ഇടാം. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടാം. ഇരുന്നോട്ടെ, എല്ലാം കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ. ഓക്കെ, മല്ലിയിലയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തു. അടിപൊളി, അടിപൊളിയല്ലേ സംഭവം. കാഴ്ചയിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ ഹരിതത്തിന്റെ ഗരം മസാലയും മുളക് പൊടിയും ഒക്കെയാണ്. മഞ്ഞപ്പൊടിയും ഒക്കെ ഹരിതത്തിന്റെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഹരിതത്തിന്റെ യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഇതിൽ ഒഴിക്കാം. ശരി, അതിന്റെ മേലെ കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് മതി. ഇനി നമുക്ക് ഇളക്കണ്ട, കുറച്ച് ഇങ്ങനെ വെച്ച ശേഷം സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇളക്കാം. ശരി, ശരി. വിഭവ സമൃദ്ധമായി നമ്മൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ബീഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മലയാളികൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കൂടെ പൊറോട്ട. അപ്പൊ പൊറോട്ട ഓഫ്കോഴ്സ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താണ് പരീക്ഷിക്കാൻ പോകുന്നത്? എന്റെ കറി. അതെ, എന്റെ കറി. അപ്പൊ അത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാത്തോണേ. അതെ, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു, കാഴ്ചയിൽ അവൻ ഗംഭീരമാണ്. വായിൽ വെള്ളം കൊടുത്തുണ്ട്, കപ്പൽ കൊടുത്തുണ്ട്. എന്നിട്ട് മതി. ഓക്കെ, ശരി. പൊറോട്ട വെക്കട്ടെ? പൊറോട്ട വേണ്ട. ആദ്യം ഞാൻ ഇത് മാത്രം ടേസ്റ്റ് നോക്കട്ടെ. കാണുമ്പോ നല്ലപോലെ വായിൽ വെള്ളം വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു മസാലയുടെ ഫ്ലേവർ ആദ്യം നോക്കട്ടെ. തേങ്ങാ കൊത്തൊക്കെ എടുത്തിട്ട് ബീഫും കൂടെ ചേർത്ത് വയ്ക്കോ. ഇതിപ്പോ തീരും ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കി.
അറിഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അയ്യോ എങ്ങനെയുണ്ട്? സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതാണ്, ബീഫ് എങ്ങനെ ആരെങ്കിലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാക്കിയാലും ഇങ്ങനെ വരുമോ എന്നുള്ള സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. എനിക്ക് ബീഫ് ശരിക്കും കറിയേക്കാളും ഇങ്ങനത്തെ ഒരു ആ ഒരു രീതിയിൽ ഉണ്ടാവുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇത് കറി തന്നെയാണ്. കറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരട്ടും, പെരട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രൈയും, ഫ്രൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരട്ടും തരുന്ന സ്ഥലമാണ് പല സ്ഥലങ്ങളും അല്ലേ. ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. നല്ല എരിവുണ്ട്. എരിവെന്ന് വെച്ചാൽ പാകത്തിനാണ്. അത് നമ്മൾ കഴിച്ച് കഴിച്ച് വരുമ്പോഴേ ആ എരിവിൻ്റെ ഫീൽ നമുക്ക് കിട്ടുള്ളൂ. സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ബീഫ് ഒക്കെ നല്ലപോലെ. എന്തു പൊറോട്ട വെക്കട്ടെ? തീർച്ചയായിട്ടും. അപ്പം താങ്ക് യു. ഞാനൊന്ന് കഴിച്ച് നോക്കൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞ് പാടല്ലേ. ഞാൻ തന്നെ ഉണ്ടാക്കി. ഞാൻ എങ്ങനെയുണ്ട് അറിയാവുന്നവരൊക്കെ കണ്ടിട്ട് സുമി നിനക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയോ? അപ്പൊ ഇനി അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്ക് വേണ്ടി. അപ്പൊ ഇനി നമുക്ക് പൊറോട്ടയുടെ കൂടെ അത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. എന്തായാലും സംഭവം ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുക. തുടക്കത്തിൽ പറഞ്ഞൊക്കെ ഞാനങ്ങ് വിഴുങ്ങി. നല്ല കൈപ്പുണ്യമുണ്ട്. സംസാരിക്കുന്ന സമയമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം തരാം. ഫോർ വിഷ് മാട്രസിന്റെ ഒരു പില്ലോ. സമാധാനമായിട്ട് ഉറക്കം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചോളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സുമി. ഈ ആഴ്ച നമ്മുടെ സുമിയുടെ വക ബീഫ് അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. അടുത്ത ആഴ്ച അടിപൊളിയായിട്ടുള്ള അതിഥി, അടിപൊളിയായിട്ടുള്ള ഒരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. സോൾട്ട് ആൻഡ് പെപ്പർ പവേർഡ് ബൈ ഹരിതം ഫുഡ്സിൽ നമുക്ക് ടാറ്റ പറഞ്ഞു. ടാറ്റ പറയാം. ഓക്കെ, ബൈ ബൈ. കഴിച്ചു കഴിച്ചു.